السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله، أما بعد، الحمد لله. നമ്മൾ മൗനത്തിലെ ഇഖ്വാന് ദീനി സ്നേഹികളെ, മൗനത്തിലെ ഇഖ്വാനിൻ്റെ 7-ാം വാർഷികത്തിനോടനുബന്ധിച്ച് 40 ദിന പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അതിൻ്റെ ഉദ്ഘാടന തുടക്കം ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സഹീറലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഉമറാക്കളും സെയ്ദന്മാരും പണ്ഡിതന്മാരും ഇതിൽ അൽഹംദുലില്ലാഹ് ഇത്രയും ദിവസം നല്ല നല്ല വാക്കുകളും ദീനിയായിരിക്കുന്ന പ്രഭാഷണമൊക്കെ നടത്തി. അൽഹംദുലില്ലാഹ്, എല്ലാവരും ഇൻഷാല്ലാ തുടർന്നും ഈ പരിപാടികൾ പൂർണ്ണമായിട്ടും കേൾക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കാം. കാരണം സംഗതി മൗലൂദോദണ്ഡമായി അത് കുറച്ചാണ് കേട്ടിട്ട് പിന്നെ മേണ്ട രണ്ടാം ദിവസം ഒരു മേശറാക്കലുണ്ടമാതിരി കുറച്ചാണ് കേൾക്കും. ചിലപ്പോൾ അത് കേട്ടതിന് ശേഷമായിരിക്കും നീക്കിയ ഭാഗങ്ങളിലായിരിക്കും എന്തുണ്ടാവുക, കായമ്പായ കാര്യങ്ങൾ ഉണ്ടാകുക. അത് ആരും ചിലപ്പോൾ കേട്ടോളണമെന്നില്ല. അപ്പം എല്ലാവരും എന്താക്കുക, പിന്നെ പൂർണ്ണമായിട്ടും കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുക. ഇൻഷാല്ലാഹ് ഏതെങ്കിലും ഒരു എൽമ കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. മുൻ കഴിഞ്ഞ പ്രാസംഗികർ ബഹുമാനപ്പെട്ട പിന്നെ മൂസ ഹജി, അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്തെ സെയ്ദവറുകൾ, അതുപോലെ പിന്നെ ബഷീർ ഹാജി, ദാരിമി ഉസ്താദ്, അപ്പോൾ പൂർണ്ണമായിട്ട് കേൾക്കുമ്പോൾ ഇതൊക്കെ അൽഹംദുലില്ലാഹ് നല്ല നല്ല കായമ്പുകളുള്ള പ്രസംഗങ്ങളാണ് കഴിഞ്ഞു പോയത്. എല്ലാവരും പൂർണ്ണമായിട്ട് കേൾക്കണമെന്ന് ആമുഖമായിട്ട് നിങ്ങളോട് അറിയിക്കുകയാണ്. അതുപോലെ അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ ദീനി ഗ്രൂപ്പ്, മൗനത്തുൽ ഇഖ്വാൻ ദീനി ഗ്രൂപ്പ്, ഒരുപാട് ആളുകൾക്ക് ഇൽമ് പകർന്നു നൽകുന്ന നല്ല മഹത്തായ നല്ലൊരു ദീനി ഗ്രൂപ്പാണ്. എന്ത് ചോദ്യങ്ങൾക്കും അതിന് മറുപടി ചിലപ്പോൾ വൈകും ആറുണ്ട്, എന്നാലും അധികം വൈകാതെ തന്നെ മറുപടി നൽകുകയും ചെയ്യുന്ന നല്ലൊരു ദീനി ഗ്രൂപ്പ്. സോഷ്യൽ മീഡിയയിലിപ്പോൾ പല കോലത്തിലും ഇങ്ങനെയൊക്കെ ദീനി ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടും ഓരോ ആളുകൾ അധപ്പതനത്തിൻ്റെ നമ്മുടെ ഇസ്ലാമികമായിരിക്കുന്ന ഈ ഒരു ചട്ടക്കൂട്ടിൽ ജീവിക്കാതെ, അല്ലേ, ഇസ്ലാമിന് അതിൻ്റെതായിരിക്കുന്ന ഇതുണ്ടല്ലോ, ഓരോ ഒന്നിനും ഓരോ അതിർവരമ്പുകളുണ്ട് അല്ലേ. ദിനിസ്ലാമിനെ മറക്കണ്ട, ദീനിനെ കുറ്റം പാറയണ്ട, ദീനിസ്ലാമിൻ കൽപ്പന തെറ്റി നടന്നു കൊടുങ്ങണ്ട. മനുഷ്യ, ഇനിയൊരു ജീവിതമുണ്ട് നിനക്ക്, മറന്നു സുഖിക്കണ്ട, മറന്നു സുഖിക്കണ്ട. നല്ലൊരു കവി പാടിയൊരു പാട്ടാണത്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ വിവാഹം എന്നുള്ളത് വളരെയധികം നമ്മളെ ജീവിതത്തിൽ നല്ലൊരു മുഹൂർത്താണല്ലോ വിവാഹം എന്നത്. അതിന് ആഭാസമാക്കി കാണുന്ന ഒരു കൂട്ടം ജനങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈടെ അടുത്ത് ക്ലോസറ്റിൽ ക്ലോസറ്റ് കേക്ക്, അതിൽ കാഷ്ടത്തിൻ്റെ ഒരു കേക്കും, എന്നിട്ട് അത് വാരി വാരിയിട്ട് ഭാര്യൻ്റെ തൊള്ളിയിൽ കൊടുക്കുന്ന ഒരവസ്ഥ, നല്ലൊരു സംഗതിയെ ഈ കോലത്തിൽ നീചവൽക്കരിക്കുന്ന നമ്മുടെ ആളുകൾ, അതായത് മുസ്ലിം എന്ന് നാമധാരികളായിരിക്കുന്ന ആളുകൾ, നാം ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഈ കോലത്തിൽ അവരാകുമ്പോൾ അവരിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളുടെ
അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. ഓരോന്നും ഓരോ കാരണക്കാരുണ്ടാവുമല്ലോ. അത് മാതാപിതാക്കൾ തന്നെ തുടക്കത്തിൽ തന്നെ ഈ കാരണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരിച്ചിരിക്കട്ടെ, നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ലോക മുസ്ലിങ്ങളെയും പഠിച്ചോ കാത്തിരിച്ചിരിക്കട്ടെ. ഇങ്ങനെയുള്ള ആർഭാടപരമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് നല്ലതിനും ഉപയോഗിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ എന്നുള്ളത് ചീത്തതിനും ഉപയോഗിക്കുന്നുണ്ട്. അത് ചീത്ത കൂടി പോകുന്നോ എന്നൊരു ആശങ്കയും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നല്ലതായ കാര്യത്തിന് ഉപയോഗിക്കാനുള്ള തോഫീക്ക് പഠിച്ചോ നൽകട്ടെ. ഒരുപാട് ആളുകൾ ഈ ദീനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് നല്ല നല്ല അഖ്ബാറുകൾ പറയുന്ന ആളുകളുണ്ട്. ഈ ദീനി ഗ്രൂപ്പിൽ വരുന്ന മസലകളൊക്കെ പറ്റുള്ള ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് ചർച്ച ഇട്ടിട്ട് ഇതിലുള്ള ആളുകൾ പിന്നെ പുറത്തുനിന്ന് ആളുകൾ ചോദ്യം കേൾക്കുമ്പോൾ അത് ഇതിൽ കൊടുന്നിട്ട് അതിൻ്റെ പിന്നെ ഉത്തരം കിട്ടുമ്പോൾ ബാക്കിയുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇരുമ നുകരുന്ന ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ഗ്രൂപ്പ് മൗനത്തുൽ ഇഖ്വാന് 786 ഗ്രൂപ്പ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഒരുപാട് കാലം നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് കൊല്ലം മുതൽക്കേനെ ഇതിൻ്റെ ഒരു സഹചാരിയായി എന്നെ ഈ ഇതിൽ കൂട്ടിയ ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാന് അബൂ താഹിർ ഉസ്താദ്, അദ്ദേഹം ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ എന്തിനുമാണെൻ്റെ ഒരു അമീർ, അതിന് അൽഹംദുലില്ലാഹ് ഏറ്റവും തികഞ്ഞ ഒരു അമീറാണ് അബൂ താഹിർ ഉസ്താദ് എന്ന നിലയിൽ, അതിൽ രണ്ടഭിപ്രായമില്ല. ഇത് മാത്രമല്ല, ഇതിൻ്റെ കീഴിൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് മൗനത്തുൽ ഇഖ്വാന്റെ കീഴിൽ ഉസ്താദന്മാർക്ക് കിറ്റ് വിതരണം ചെയ്തു, ചാരിറ്റി പ്രവർത്തനങ്ങൾ, വീടില്ലാത്തവർക്ക് അത് പണിയാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത്, അതുപോലെ തന്നെ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് ഉസ്താദന്മാർക്ക് റമദാനിലെ കിറ്റ് വിതരണം ചെയ്തു, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അതിൻ്റെയൊക്കെ ബാക്കിൽ ഒരുപാട് ഉമറാക്കൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് വസീഹാജിയെ പോലെ, കുന്നത്തിനെ പോലെ, ഒമാനിയെ പോലെ, അതുപോലെ അജ്മാൻ മൂസാ, ഇങ്ങനെ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ ഈ തുടക്കത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും. ബഹുമാനപ്പെട്ട ബഷീർ ഹാജി കൊണ്ടുവന്ന മൗനത്തുൽ ഇഖ്വാന്റെ ഒരു മുഹിബാണ് അദ്ദേഹം. അതുമാണ് ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മളെ ഉസ്താദിൻ്റെ ബഷീറു നമ്മളെ സേവനപതി ഉസ്താദിൻ്റെ ശിഷ്യനും കൂടിയാണ്. അപ്പോൾ മഹാനവറുകൾ അദ്ദേഹം പറഞ്ഞു, ഇത്ര ആൾക്കാർക്ക് ജോലിക്കുള്ളൊരവസരം, അവർ പറഞ്ഞ ആ തസ്തികകൾക്കുള്ളവർക്ക് എന്താക്കുക, അദ്ദേഹത്തെ വിളിച്ച് ബന്ധപ്പെട്ടാൽ അതിന് വേണ്ടത് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെയൊക്കെ സംരംഭത്തിൽ ഒരുപാട് ബർക്കത്തും ലാഭങ്ങളൊക്കെ പറിച്ചു നൽകട്ടെ. നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തോഫീക്ക് നൽകട്ടെ, പ്രയാസങ്ങളും പ്രതിസന്ധിയും നൽകാതിരിക്കട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട കുന്നത്ത്, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, പിന്നെ ഒമാനി ഹാജി, ഗോൾഡൻ ബഷീർ ഹാജിനെ പോലെ ഒരുപാട് ആളുകൾ, ഉമറാക്കൾ, എന്ത് വേണമെങ്കിലും എന്താണ് ഉസ്താദ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ബാക്കിലുള്ള നമ്മുടെ മൗനത്തിനെ ഉയർത്താൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകൾ അള്ളാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ബിസിനസ് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ബിസിനസ് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. MIG എന്നുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെ ഒരുപാട് മുസ്ലിംക്കാന്മാർ മാത്രമല്ല ഉമറാക്കളും കൂടെ കൂടിയ നല്ലൊരു പ്ലാറ്റ്ഫോം. അൽഹംദുലില്ലാഹ് തുടക്കത്തിലൊക്കെ നല്ലൊരു ബെനിഫിറ്റൊക്കെ കൊടുത്ത് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോയത്, പിന്നെ കൊറോണ വന്നപ്പോൾ ആഹ്റ് വരെ നമ്മളൊരു ആഹ്റ് 250 വരെ ആളുകൾക്ക് പ്രോഫിറ്റായിട്ട് നൽകി. അതിനുശേഷം പിന്നെ വന്ന കാരണം എല്ലാവർക്കും അറിയുന്നല്ലോ, ഈ കൊറോണ എന്നുള്ള മഹാമാരി വരികയും വലിയൊരു പ്രശ്നം പ്രതിസന്ധിയിൽ ഉണ്ടാവുകയും പിന്നെ കുറച്ച് കാലം നിർത്തിവെച്ചു. അത് നല്ലൊരു ഉയർച്ചയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജനുവരി മുതൽ നമ്മൾ വീണ്ടും അതിൻ്റെ പ്രോഫിറ്റുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്.
അത് തുടർന്ന് കൊണ്ടുപോകാനുള്ള തോഫീക്ക് പടച്ചവൻ നമുക്ക് നൽകട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് കൈത്താങ്ങായി, ഒരുപാട് ആൾക്ക് കുറേ ഒന്നും കൈ എല്ലാവരും കാശുണ്ടാവില്ല. 25,000 മുതലിട്ട ആളുകൾ അതിലുണ്ട്. 100,000 ഉണ്ട്, 200,000 ഉണ്ട്, 300,000 ഉണ്ട്, 50,000 ഉണ്ട്, 60,000 ഇങ്ങനെയൊക്കെ ഒരാൾ കയ്യുന്നതിട്ട് അൽഹംദുലില്ലാഹ്. അതിന് ചുരുങ്ങിയതാണെങ്കിലും മാസത്തിൽ കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം, അത് നല്ല രീതിയിൽ ഹലാലായ മാർഗത്തിലാകുമ്പോൾ വലിയൊരു സന്തോഷമാണ് അതിലുള്ളത്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇൻഷാഅള്ളാഹ് ഈ ദീനി ഗ്രൂപ്പിൽ പല പ്രവർത്തനങ്ങളും, നന്മയായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ബിസിനസ് പരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള കൊണ്ടുപോകാനുള്ള തോഫീക്ക് പടച്ചോ നൽകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് അൽഹംദുലില്ലാഹ് നാളെ ചെറിയൊരു ബുദ്ധിമുട്ട്, ബഹുമാനം എൻ്റെ അനിയന് ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട്, അപ്പോൾ പെരിന്തൽമണ്ണയാണുള്ളത് കയ്യിന്, അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരക്കിൻ്റെ ഇടയിൽ വന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംരംഭങ്ങളൊക്കെ വിജയിപ്പിച്ച് നൽകട്ടെ, തരട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ കുറച്ചൊന്നല്ല. നമ്മൾ കുന്നത്തൊക്കെ പോലെ മൂസാജി പറഞ്ഞ പോലെ നമ്മളിത് തുടങ്ങി കഴിഞ്ഞ കൊല്ലം നമ്മളിപ്പോൾ ഉണ്ടായ ആളുകളിൽ മൗനത്തിൽ ലിഹ്വാനിലുള്ള ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ ഖബറിനെ വെളിച്ച പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. കണ്ണെത്താ ദൂരത്തേക്ക് അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗീയ പൂന്തോപ്പിൽ നിന്ന് ഒരു കവാടത്തെ അവരുടെ ഖബറിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തുറന്നു കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട്, അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവർ, ഒരുപാട് ആളുകളുടെ മാതാപിതാക്കൾ മരണപ്പെട്ട ആളുകളുണ്ട്, ഭാര്യമാർ മരണപ്പെട്ടവരുണ്ട്, മക്കള് മരണപ്പെട്ടവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും ഖബറിനെ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയൊക്കെ സ്വർഗീയ പൂന്തോപ്പിൽ ഒരുമിച്ച് കൂടി മുത്ത് റസൂലിൻ്റെ കയ്യിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങിക്കൊടുക്കാനുള്ള തോഫീക്ക് പടച്ചു നൽകട്ടെ. മരണം ഖൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കരിമത്തോടു കൂടി ഈമാനോടു കൂടി സ്വർഗം കണ്ട് മുത്ത് റസൂലിനെ കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പടച്ചു നമ്മളെ പൊളുത്തട്ടെ. നമ്മളെ ആക്കിബത്ത് നമ്മൾക്ക് അള്ളാഹു നമ്മളെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. അതുപോലെ തന്നെ ഇന്നലെ നമ്മളെ ഷാജഹാൻ സാഹിബ് പറഞ്ഞ പോലെ ഒരു ഇപ്പോൾ ഒരുപാട് കോവിഡ് കേസുകൾ ബഹ്റൈനിലാവട്ടെ, കുവൈത്തിലാവട്ടെ, അതുപോലെ തന്നെ ദുബായ് വിദേശികൾ ഒരുപാട് ആളുകൾ വലിയ വിഷമത്തിലാണ്. 5-8 മാസം പിന്നെ റോമിലിരുന്ന് ഇപ്പോൾ ഒന്ന് ഒരു അഴിവ് വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ വീണ്ടും കോവിഡിൻ്റെ മഹാമാരിയുടെ വലിയ ശക്തമായിരിക്കുന്ന ഒരു വരവ് വന്നിട്ട് വീണ്ടും അടച്ചു പൂട്ടലിലേക്ക് ഉള്ളൊരു ഭീഷണിയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ നമ്മളെ കുടുംബത്തിനൊക്കെ കാത്തു രക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് പ്രവാസികളായിരിക്കുന്ന ജനങ്ങൾ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ളവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മാനായ തമ്പുരാനെ കോവിഡ് മഹാമാരിയെ തൊട്ട് ഞങ്ങളെ പ്രവാസികൾ കുടുംബത്തെ ഞങ്ങൾ കാത്തു രക്ഷിക്കണേ റഹ്മാനെ, കാത്തു രക്ഷിക്കണേ റഹ്മാനെ, കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അതുപോലെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്മതൻ രീതിയിൽ സുഹൃത വിധാനമായി നിറയും ഓർമ്മകളാ സൽവഴി കാത്തിടും ദീനിൻ്റെ ഗോതയിൽ മൗനത്തിൽ സത്യപ്രകാശത്തിൻ ശോഭ നിറ